നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം പിറക്കുകയാണ്. അപ്പോൾ 2024 വരുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് എന്താണ് ഈ വർഷത്തെ നക്ഷത്ര ഫലം? ഒരു വർഷം ഗുണം ഫലങ്ങളാണോ കൂടുതൽ ഉണ്ടാകുക, അതോ ദോഷഫലങ്ങളാണോ എന്നുള്ളതിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം എന്നാണ് കരുതുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലാണ്. ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഏപ്രിൽ മാസം വരെ 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള സമയമാണിപ്പോൾ. സഹായസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്ന കാരണം ശനിദോഷം പോലെയുള്ള പ്രശ്നങ്ങളില്ല. എന്നാൽ 4-ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ടു നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതുകൂടാതെ തന്നെ കർമ്മസ്ഥാനത്ത് ഘണകാരകനായിരിക്കുന്ന കേതു വന്നത് കാരണമുണ്ട് തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വരിക, ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാൽ മറ്റുള്ള രീതിയിൽ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അനുകൂലമാണ്. അതേപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടും കുടുംബക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള യോഗം. ഉത്രാട നക്ഷത്രത്തിലെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചു ഏപ്രിൽ മാസം വരെയുണ്ട്. ഏപ്രിൽ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ദൈവാധീനക്കുറവ് വരുന്നത് കാരണം കൊണ്ട് ഷഷ്ഠേ മഹാബലി ബന്ധനം എന്ന് പറയുന്നൊരു യോഗമാണ് വരുന്നത്. മഹാബലിക്ക് ബന്ധനം വന്ന രീതിയിൽ നല്ല രീതിയിൽ ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ വരെ ദോഷമാകും ദൈവാധീനമില്ലാത്തത്. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുകയും വ്യാഴം മറയുകയും കൂടി ചെയ്യുന്ന കാരണമുണ്ട് വീട്ടിൽ അസ്വസ്ഥതകൾ കാര്യങ്ങൾ ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളും സംജാതമാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യുകയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയൊക്കെ ചെയ്തിട്ട് അതിൽ പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് ഇപ്പോൾ 4 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ട് നിന്നാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു സമയമാണിപ്പോൾ. മാത്രമല്ല ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്ന ഒരു ദോഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണ്. വ്യാഴം എന്തായാലും ശുക്രൻ എന്തായാലും ഈ വർഷത്തില് പുതുവർഷത്തില് അനുകൂലമായിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഉത്തമത്തിലല്ല. എന്നാൽ ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം 1-ാം തീയതി മുതൽ വ്യാഴം 5-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ദൈവാധീനം വർദ്ധിക്കും. ദൈവാധീനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണ്. സഹായസ്ഥാനത്താണ്, ഇഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തൊഴിലില്ലാത്തവർക്ക് പുതിയ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം, അനുകൂലമായിരിക്കുന്ന ഗുണം കാണുന്നില്ല. വരവും ചെലവും ഏകദേശം തുല്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയൊരു ബാധ്യതകളോ ഉത്തരവാദിത്തങ്ങളൊന്നും ഈ വർഷത്തിൽ വരുത്തി വെക്കേണ്ടി വരില്ല. വരവനുസരിച്ച് തന്നെ ചെലവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകും. പുതിയ തൊഴിൽ കിട്ടും. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറിയിട്ട് നല്ല കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും. നല്ല ദാമ്പത്യ ബന്ധം അനുഭവത്തിൽ വരാനും വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരാനും യോഗമുള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല വീട് വയ്ക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വാഹനം വാങ്ങാനായിട്ട് യോഗമുള്ള ഒരു വർഷമാണ് കാണുന്നത്. മെയ് മാസത്തിന് ശേഷം എന്തായാലും വീട് വയ്ക്കുക, വാഹനം വാങ്ങുക മുതലായിട്ടുള്ള മംഗള കർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനായിട്ട് യോഗമുണ്ട്. വീട് വിവാഹം നടക്കുക, അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. കണ്ടമാനം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് യോഗം. അപ്പോൾ അത് കാരണം കൊണ്ട് കർമ്മഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും കളിയാടാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ ഭാദ്രികതയെ സഹായവികമായി എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും ദൈവാധീനം പരിപൂർണമായത് കാരണം 5-ാം ഭാവത്തിൽ ചരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സമയമായത് കാരണം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും പൂർവ്വ പുണ്യങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്.
അതേപോലെ തന്നെ ഏഴ് ശനീൻ്റെതായിരിക്കുന്ന ദോഷമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥന ഉണ്ടാകാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.